ഇന്ന് December 5 7 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ സിനിമയാണല്ലോ ടൈഗർ ഷെറഫ് നായകനെത്തിയ ഗണപത്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ അടുത്തയാഴ്ച December 15 അതല്ലെങ്കിൽ December 21 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ്. ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരെ അറിയിച്ച ഡിക്കാപ്രിയോ ചിത്രമാണ് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ. മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെയും ബുക്ക് മൈ ഷോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഈ ഡിക്കാപ്രിയോ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രം പിന്നീട് ഇന്ത്യൻ ഭാഷകളിൽ കൂടി ഈ പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ നയൻതാര ചിത്രമാണ് അന്നപൂരണി. ഒരു ഷെഫിന്റെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരിയിലെ ആദ്യ ആഴ്ച തമിഴ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തമിഴ് സിനിമയുടേതാണ്. പാർക്കിംഗ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഹരീഷ് കല്യാൺ നായകനെ എത്തിയ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ജനുവരി മധ്യത്തോടെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയുടെ അപ്ഡേറ്റാണ്. കല്യാണി പ്രിയദർശൻ നായകവേഷത്തിലെത്തിയ സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേരിടുന്ന മലയാളം സിനിമയാണെങ്കിലും തിയേറ്ററുകളിലെ പരാജയമായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ തമിഴ് തെലുഗു ഉൾപ്പെടെയുള്ള ഭാഷകളിൽ അടുത്തയാഴ്ച December 15 അതല്ലെങ്കിൽ December 17 ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഫാത്തിമയ്ക്ക് ശേഷം ഒ ടി ടി റിലീസ് ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയായിരിക്കും അദൃശ്യ ചാലകങ്ങൾ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റിലെ പ്രേക്ഷകരെ അറിയിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ഫാത്തിമയ്ക്ക് മുന്നേ തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വെറും 18 ദിവസങ്ങൾക്കുള്ളിൽ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ടൊവിനോ നായകനെ എത്തിയ സിനിമ December 8 ഈ ആഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും ഒ ടി ടി റിലീസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച കളക്ഷനുമായിട്ട് മുന്നോട്ട് കുതിക്കുന്ന ആന്റണിയുടേതാണ്. ജോജി ജോർജ്, കല്യാണി പ്രിയദർശൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ജോഷി സംവിധാനം ചെയ്ത സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ജോജുവിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പുലിമട, ഇരട്ട എന്നീ സിനിമകൾ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് തന്നെ സ്വന്തമാക്കിയെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അത് വമ്പൻ തുകയ്ക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ജനുവരിയിലെ ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അന്യഭാഷകളിലും സിനിമ റിലീസ് ചെയ്യും. എന്തായാലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം തന്നെ ഈ മാസം അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നു.